ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ഞാനിത് തലേ ദിവസം അരച്ച് വെച്ച മാവാണ്. അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ മാവ് പുളിച്ചു പോകില്ല, അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഈസ്റ്റ് അപ്പം സോഡയൊന്നും തന്നെ നമ്മൾ ചേർക്കേണ്ടതില്ല. അതുപോലെ തന്നെ അരി കുതിർത്തെടുക്കുന്ന സമയത്ത് അരി വേറെയും ഉഴുന്ന് വേറെയും ആയിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഉഴുന്ന് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ കുതിർത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉഴുന്ന് നമുക്ക് കിട്ടുന്നതാണ്. അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഇഡ്ഡലി ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ മാവ്. നമ്മളിട്ട് കൊടുത്തിട്ടുള്ള പച്ചമുളക് നേരെ മുകളിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ മാവ് പുളിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് വെച്ചു കൊടുത്തിരുന്നത്. തണുപ്പ് ക്ലൈമറ്റ് ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. കുറച്ച് ചൂടുള്ള ക്ലൈമറ്റുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കേണ്ട. ജസ്റ്റ് പച്ചമുളക് ഇട്ടിട്ട് ഇതുപോലെ മാവ് അടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ മാവ്. അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ നമുക്ക് ഈ മാവൊന്ന് മിക്സാക്കി എടുക്കാം. വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്ത് നമ്മൾ മാവ് മിക്സാക്കി കൊടുക്കരുത്. ഇതുപോലെ തന്നെ പതുക്കെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഈ മാവ് വെച്ചിട്ട് നമുക്ക് ഇഡലി, ദോശ, ഉണ്ണിയപ്പം എന്ത് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ട് പൊങ്ങി വന്നുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മളിതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വീർത്ത് വന്നതുപോലെയുണ്ട് പച്ചമുളക്. എന്നാലും നമുക്കിത് കറികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പ സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. വെറും രണ്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ മാവ് നല്ല സോപ്പ് പത പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ഞാൻ ആ മാവ് കൊണ്ട് ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഇതിൽ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മളുടെ മാവ് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ സവാള, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ ക്യാരറ്റ്, നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മളെ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ മക്കൾക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഒരു സൈഡൊന്ന് വെന്തതിന് ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ മധുരം ഇഷ്ടമുള്ള മക്കൾക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റി തന്നെയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത്. അപ്പം സോഡയും ഈസ്റ്റൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നമുക്ക് മക്കൾക്കൊക്കെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്കൊന്ന് ആഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ചും കൂടെ ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്. ഇത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്ക് ഇവിടെ ഇത് ചട്നിയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊരു ഈസി ആയിട്ടുള്ളൊരു ചട്നിയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ചെറിയ മിക്സി ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കടല ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എരിവ് കുറച്ചിട്ടാണിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കരിവേപ്പിലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കരിവേപ്പില ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയതിന് ശേഷം ഞാനിവിടെ തീ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്.
നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്ന വെള്ളം, നമ്മൾ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുത്തിരുന്നില്ല വെള്ളം, ആ വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടില്ല, ആ വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ചട്നി നമ്മൾ തിളപ്പിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വേഗത്തിൽ കേട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം, ഈസി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ ഈ ചട്നി. വല്ലാണ്ട് അങ്ങ് ലൂസാവാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എല്ലാ ഉണ്ണിയപ്പവും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയ്ക്കും നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റിയാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സും റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.